വീണ്ടും കെ വി സന്തോഷ് കുമാറിലേക്ക് പോവുകയാണ്. സന്തോഷ് നേരത്തെ സൂചിപ്പിച്ചതനുസരിച്ച് ഈ ഇരു കുടുംബങ്ങളും തമ്മിൽ രാവിലെ തന്നെ ഒരു വാക്കുതർക്കം ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ആക്രമണത്തിലേക്ക് വീണ്ടും സാഹചര്യം വന്നെത്തിയത്? അമീന, നേരത്തെ തന്നെ ഈ കോടതി വിധി വന്നപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ വന്ന ദിവസം ഈ അർജുന്റെ വീടിന് നേരെ മുമ്പ് താമസിച്ചിരുന്ന വീട്, അതായത് മുമ്പ് താമസിച്ചിരുന്ന പെൺകുട്ടിയുടെ വീടിന് സമീപത്തായിരുന്നു താമസിച്ചിരുന്നത്. ഈ കേസിൽ അറസ്റ്റായതിനു ശേഷം വീട്ടിൽ നിന്ന് താമസം മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോയിരുന്നു. അതിനുശേഷം ഈ വിധി വന്ന ദിവസം ഇവരുടെ വീട്ടിൽ പെൺകുട്ടിയുടെ ബന്ധുക്കൾ വീട് കുത്തി തുറക്കുകയും ചില ആക്രമണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ വീട്ടിൽ ആളുകൾ ഇല്ലാത്ത ഒരു സമയത്താണ് അത്തരത്തിലൊരു ഇതുണ്ടായിരുന്നത്. ചില രോഷാകുലരായ സമീപവാസികൾ ഉൾപ്പെടെയായിരുന്നു അന്ന് അത്തരത്തിലും ഇത് ചെയ്തത്. എന്നാൽ അതിനുശേഷം ഇവർ താമസിക്കുന്ന വീട്, അതായത് ഇപ്പോൾ നിലവിൽ മുമ്പ് താമസിക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ചകലെയായിട്ടാണ് മറ്റൊരു വീട്ടിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെയും ആക്രമണം നടക്കുമെന്നൊരു ഇതേ തുടർന്നാണ് ഹൈക്കോടതിയിൽ നിന്നും ഇവർ പോലീസിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടത്. ഇതനുസരിച്ച് പോലീസ് സംരക്ഷണം ഹൈക്കോടതി അനുവദിക്കുകയും ചെയ്തിരുന്നു. മാതാപിതാക്കൾക്കും വീട്ടിൽ നിന്ന് സംരക്ഷണം അനുവദിക്കുകയും ചെയ്തിരുന്നു. വണ്ടിപ്പെരിയാറിൽ ക്രൂര പീഡനത്തിനിരയായ 6 വയസ്സുകാരിയുടെ അച്ഛന് കുത്തേറ്റു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നത്. കേസിൽ പ്രതിയായിരുന്ന അർജുന്റെ ബന്ധുവാണ് ആക്രമിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. പോലീസിന് മുൻപ് തന്നെ അറിയാമായിരുന്നു ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വാക്കുതർക്കം രാവിലെ തന്നെ ഉണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് ഇങ്ങനൊരു കയ്യേറ്റ ശ്രമവും കുട്ടിയുടെ അച്ഛന് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. നമുക്ക് ഇപ്പോൾ ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ സംഭവിക്കുന്നത് തുടരും. നൗഫൽ ജീൻ, നമസ്കാരം.